ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുളക് പൊടിയും അച്ചാർ പൊടിയും ഒന്നും ചേർക്കാതെ നാടൻ രീതിയിൽ പപ്പായ എങ്ങനെ അച്ചാർ ഇടുന്നത് നോക്കാം. അതിനായിട്ട് ഒരു പപ്പായ എടുത്ത് തൊലി കളഞ്ഞ് ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചെറിയതാക്കി കട്ട് ചെയ്ത പപ്പായ കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഉലുവ വറുത്ത് പൊടിച്ച് ഒരു ടീസ്പൂൺ, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില. ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് നല്ലെണ്ണയാണ്, 200 ml ബോട്ടിലാണിത്. ഒരു 150 ml ഒക്കെ മതിയാവും. ഇനി വേണ്ടത് ഉപ്പിലിട്ട കാന്താരി മുളകാണ്. കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ടാലും മതിയാവും. പിന്നെ വേണ്ടത് കടുകാണ്. അപ്പം നമുക്ക് ഇത് റെഡിയാക്കാൻ തുടങ്ങാം. ഒരു പാനടുപ്പിൽ വെച്ച് 150 ml എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്കിതിൽ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ഇടാൻ പോവാണ്. ഇനിയുള്ളത് കറിവേപ്പിലയാണ്, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി അധികം ഒരിഞ്ഞ് വരണ്ട, എന്നാലും ഒരുവിധം വാടണം. വാടിയ പരുവത്തിലാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഞാൻ വിനാഗിരിയിലിട്ട് വെച്ച കാന്താരി മുളകാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കാന്താരി മുളക് ഇല്ലെങ്കിൽ നമുക്ക് പച്ചമുളക് സാധാരണ ഗ്രീൻ ചില്ലി കട്ട് ചെയ്ത് ചെറുതാക്കി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ കാന്താരി മുളക്, വിനാഗിരിയിലിട്ട കാന്താരി മുളക് 2 ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കാം. ിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് അധികം എരിവൊന്നും ഉണ്ടാവില്ല, വിനാഗിരിയിലിട്ടത് കൊണ്ട് എരിവൊക്കെ കുറച്ച് എരിവേ കാണുള്ളൂ. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മുളക് ഇങ്ങനെ എണ്ണയിലിട്ട് വഴറ്റുമ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ സൂക്ഷിച്ച് ഇളക്കി കൊടുക്കണം. നന്നായി മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് മസാലയായിട്ട് ആകെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കുന്നത്. ഇത് പൊട്ടുന്നുണ്ട്, നമ്മൾ പൊട്ടിത്തെറിക്കുന്നുണ്ട്, മുഖത്തേക്കൊന്നും പൊട്ടിത്തെറിക്കാതെ സൂക്ഷിക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു
മിനിറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് റെഡി ആക്കിട്ടാൻ. അപ്പോഴേക്കും ഈ പരിവ ആയിട്ടുണ്ട്. ഒരു പീസ് എടുത്ത് നമുക്കൊന്ന് ഞെക്കി നോക്കിയാൽ ഇങ്ങനെ അറിയാൻ പറ്റും. അധികം ഓവറായിട്ട് വെന്ത് പോവാതെ ഒന്നിങ്ങനെ കുറച്ച് ഹാർഡായിട്ടും കുറച്ച് പിന്നെ ആ പരുവത്തിലായിരിക്കും എടുക്കുന്നത് നല്ലത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് വിനാഗിരിയാണ്. സാധാരണ അച്ചാറിലൊക്കെ ഉപയോഗിക്കുന്ന വിനാഗിരി, നമുക്ക് പപ്പായയിൽ പുളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വിനാഗിരിയാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. പുളിക്ക് ആവശ്യം വിനാഗിരി ആവശ്യമാണ്. അപ്പോൾ ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്തൊക്കെ ഗ്യാസ് സിമ്മിലിട്ട് വെക്കണം. ശേഷം അടപ്പ് തുറന്നപ്പോൾ അതുകൊണ്ട് ഈ ഗ്രേവിയൊക്കെ ഇങ്ങനെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എയറൊന്നും കിടക്കാത്തൊരു കണ്ടെയ്നറിൽ ഈ അച്ചാർ നമുക്ക് അടച്ച് സൂക്ഷിക്കാം. കുറേ നാൾ കേടുകൂടാതെ ഇവിടെ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക.